സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തിക ബാധ്യത നികത്തണമെന്നും നിരക്ക് കൂട്ടാതെ വൈദ്യുതി ബോർഡിനെ പിടിച്ചു നിൽക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കുറഞ്ഞത് 10% നിരക്ക് വർധനവെങ്കിലും റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടും. അതേസമയം എത്ര കൂട്ടണമെന്ന് മുഖ്യമന്ത്രിയോട് ആലോചിച്ച ശേഷമാകും തീരുമാനം കൈക്കൊള്ളുകയെന്നും മന്ത്രി പറഞ്ഞു. നിരക്ക് വർധന എത്ര വേണമെന്ന് വ്യക്തമാക്കിയുള്ള താരിഫ് പെറ്റീഷൻ December 31 മുൻപ് നൽകാൻ ബോർഡിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് ഹിയറിംഗ് നടത്തിയ ശേഷമാകും റെഗുലേറ്ററി കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കുക. വിവിധ വിഭാഗങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമാകും തീരുമാനം. 2022 April 1 മുതൽ 2027 March 31 വരെ 5 വർഷത്തേക്കുള്ള നിരക്കായിരിക്കും നിശ്ചയിക്കുക. 2024-25 ഇടക്കാല അവലോകനം നടക്കും. ആവശ്യമെങ്കിൽ നിരക്ക് പുനഃപരിശോധിക്കാൻ ബോർഡിന് അപേക്ഷ നൽകാൻ സാധിക്കും. 2019 July അവസാനമായി വൈദ്യുതി നിരക്ക് ഉയർത്തിയത്. അന്ന് 9% അടുപ്പിച്ചായിരുന്നു നിരക്ക് വർധന. അതിനിടെ വൈദ്യുതി നിരക്ക് നിർണയത്തിനുള്ള കരട് നയത്തിലെ വിവാദ നിർദ്ദേശങ്ങൾ അന്തിമ കരട് മാർഗരേഖയിൽ നിന്നും റെഗുലേറ്ററി കമ്മീഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. സംസ്ഥാനത്ത് ഒരേ നിരക്ക് നടപ്പാക്കുന്നതിന് പകരമായി KSEB ക്കും മറ്റ് വിതരണ ലൈസൻസുകൾക്കും വ്യത്യസ്ത വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാനുള്ള നിർദ്ദേശമാണ് പ്രതിഷേധത്തിന് കാരണമായിരുന്നത്. KSEB യെ കൂടാതെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ, കണ്ണൻദേവൻ കമ്പനി, തൃശൂർ കോർപ്പറേഷൻ തുടങ്ങിയ 10 വിതരണ ലൈസൻസുകളുണ്ട്. ഇവർ KSEB യിൽ നിന്നും വൈദ്യുതി വാങ്ങിയാണ് വിതരണം ചെയ്യുന്നത്. KSEB യേക്കാൾ വില കുറച്ച് വിൽക്കാൻ ലൈസൻസുകൾക്ക് അനുവാദം നൽകുന്നതായിരുന്നു കരടിലെ നയം. ഇതിനെ ബോർഡ് ശക്തമായി എതിർത്തിരുന്നു. ഗാർഹിക ഉപയോക്താക്കൾക്കുള്ള ക്രോസ് സബ്സിഡി കുറയാനും നയം കാരണമാവുകയായിരുന്നു. അതേസമയം കരട് നയത്തെക്കുറിച്ചുള്ള തെളിവെടുപ്പിലും എതിർപ്പുയർന്നതോടെയാണ് നയം പുനഃപരിശോധിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.